പ്രിയമുള്ള വിദ്യാർത്ഥികളെ എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ ചിറ്റൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ AMO അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിൻസിനെ കുറിച്ചാണ്. വിവിധ തരം എൻജിനുകളെ കുറിച്ചും അവയുടെ ഭാഗങ്ങളെ കുറിച്ചും കൂടാതെ വിവിധ തരം എൻജിനുകളിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുമെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായി എൻജിൻസ്. എൻജിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എൻജിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ. ഒരു എനർജി ഫോമിനെ മറ്റൊരു എനർജി ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് എൻജിൻ എന്ന് പറയാം. നമുക്ക് നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് എൻജിൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എൻജിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു ഉപകരണത്തിന് അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയാം. ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദ കമ്പസ്ഷൻ ഓഫ് ഫ്യൂവൽ വിച്ച് കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അതായത് ഫ്യൂവൽ ഉപയോഗിച്ച് നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ആ ഹീറ്റിനെ നമ്മൾ യൂസ്ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹീറ്റ് എൻജിൻ എന്ന് പറയാം. മെയിനായിട്ട് രണ്ട് ടൈപ്പ് എൻജിൻസാണ് ഉള്ളത്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസും ഇൻ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ എൻജിൻ സിലിണ്ടർ. നമ്മൾ പറഞ്ഞു എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുക, ആ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഹീറ്റിനെ നമ്മൾ യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കമ്പസ്റ്റൻ വേണം. ആ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിനകത്ത് കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ എൻജിൻ സിലിണ്ടർ. എൻജിൻ സിലിണ്ടറിൻ്റെ പുറത്താണ് കമ്പസ്റ്റൻ നടക്കുക, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറയുക. അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന സ്റ്റീം എൻജിൻസൊക്കെ നമ്മൾ പുറത്ത് കൽക്കരിയോ അല്ലെങ്കിൽ മരമൊക്കെ ഇട്ട് കത്തിച്ച് സ്റ്റീം ഉണ്ടാക്കി ആ സ്റ്റീമിനെ നമ്മൾ യൂസ്ഫുൾ വർക്കായിട്ടാണ് സ്റ്റീം എൻജിൻസിലൊക്കെ കൺവേർട്ട് ചെയ്തത്, അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറയുക. ഇൻ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മോട്ടോർ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എൻജിൻസ്. അതായത് അതിനകത്ത് കമ്പസ്റ്റൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ എൻജിൻ സിലിണ്ടർ. എൻജിൻ സിലിണ്ടറിൻ്റെ അകത്താണ് കമ്പസ്റ്റൻ നടക്കുക, അതിനാണ് നമ്മൾ ഇൻ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറയുക. അതാണ് മെയിനായിട്ട് രണ്ട് ടൈപ്പുള്ള എൻജിൻസ്. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻസ്. അതിൻ്റെ ഒരു ലൈൻ ഡയഗ്രാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എൻജിൻസിനെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻ്റേർണൽ കമ്പസ്റ്റൻ എൻജിനും എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിനും. ഇൻ്റേർണലും എക്സ്റ്റേണലും എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇൻ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പെട്രോൾ എൻജിൻസ് അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസ് എന്ന് പറയും, പിന്നെ അതേമാതിരി തന്നെ ഡീസൽ എൻജിൻസ് കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻസ്. ഇതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്ട്രോക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ സ്ട്രോക്സ് ഓഫ് ദി പിസ്റ്റൺ. പിസ്റ്റണിൻ്റെ സ്ട്രോക്സിനനുസരിച്ച് വീണ്ടും രണ്ടായിട്ട് ടു സ്ട്രോക്ക് എൻജിൻസും ഫോർ സ്ട്രോക്ക് എൻജിൻസും. ഇത് ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. വീണ്ടും ഇതിന് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്, അതിൻ്റെ ഒരു ലൈൻ ഡയഗ്രാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇൻ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസ് അല്ലെങ്കിൽ SI എൻജിൻസ്, അതേമാതിരി തന്നെ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻസ് അല്ലെങ്കിൽ CI എൻജിൻസ്. സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസ് അല്ലെങ്കിൽ SI എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പസ്റ്റൻ പ്രോസസ്സ് ഇൻ ഈച്ച് സൈക്കിൾ സ്റ്റാർട്ടഡ് ബൈ ദ യൂസ് ഓഫ് ആൻ എക്സ്റ്റേണൽ സ്പാർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ്. ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നമ്മൾ കമ്പസ്റ്റൻ നടക്കുന്നതിനാണ് നമ്മൾ സ്പാർക്ക് ഇഗ്നീഷൻ എൻജിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ SI എൻജിൻസ് എന്ന് പറയാം. ഇനി CI എൻജിൻസ് അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നീഷൻ എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പസ്റ്റൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവലിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് ആ കംപ്രഷൻ കൊണ്ട് നമ്മൾ കമ്പസ്റ്റൻ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് CI എൻജിൻസ് എന്ന് പറയും, അതിനാണ് CI എൻജിൻസ് എന്ന് പറയും. ഈ ഇൻ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിന് തന്നെ നമ്മൾ വീണ്ടും കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പറയാം. അക്കോർഡിംഗ് ടു ദ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ, അതാണ് ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അക്കോർഡിംഗ് ടു അറേഞ്ച്മെൻറ്റ് ഓഫ് സിലിണ്ടർ, സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റിന് ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വി സിലിണ്ടർ ഓരോ ഷേപ്പിൽ ഉള്ള കുറേ ടൈപ്പുള്ള എൻജിൻസ് ഉണ്ട്.
പിന്നെ അതേമാതിരി അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ഇഗ്നീഷൻ, ആ മെത്തേഡ് ഓഫ് ഇഗ്നീഷനാണ് നമ്മൾ സ്പാർക്ക് ഇഗ്നീഷനും കംപ്രഷൻ ഇഗ്നീഷനും, പിന്നെ അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് കൂളിംഗ്, എയർ കൂളിംഗ് ഉണ്ട്, വാട്ടർ കൂളിംഗ് ഉണ്ട്, പിന്നെ അതേമാതിരി അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, സിംഗിൾ സിലിണ്ടർ, മൾട്ടി സിലിണ്ടർ, അങ്ങനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ എയർ ഇൻടേക്ക് പ്രോസസ്സ്, നമ്മൾ എഞ്ചിൻ്റെ അകത്തേക്ക് എയർ എടുക്കുന്നതിനനുസരിച്ചിട്ടും, അങ്ങനെ കുറേ ടൈപ്പിൽ വീണ്ടും ഐ സി എഞ്ചിൻസിനെ അല്ലെങ്കിൽ ഇൻ്റെ കമ്പസ്റ്റൻ എഞ്ചിൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് എഞ്ചിൻസ്, ഐ സി എഞ്ചിൻസ് ഹാവ് മെനി അപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് റോഡ് വെഹിക്കിൾസ്, സാധാരണ മോട്ടോർ സൈക്കിളിൽ, സ്കൂട്ടറിൽ, ബസ്സിലൊക്കെ ഉപയോഗിക്കാം, എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കാം, മോട്ടോർ ബോട്ടിൽ ഉപയോഗിക്കാം, അങ്ങനെ സ്മോൾ മെഷീൻസിൽ, അതൊക്കെ നമ്മുടെ എഞ്ചിൻസിൻ്റെ ജനറലായിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ഐ സി എഞ്ചിൻ, ഐ സി എഞ്ചിനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പാർട്സുകൾ, അതായത് മെയിൻ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിൻ്റെ മോൾ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ സിലിണ്ടർ ഹെഡ് എന്ന് പറയും, പിസ്റ്റൺ ഉണ്ടാവും, സിലിണ്ടറിൻ്റെ എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ ഉണ്ടാവും, പിസ്റ്റണിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും, പിസ്റ്റൺ റിങ്സ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക്, ബെയറിങ്സ്, ക്രാങ്ക് കേസ്, ഫ്ലൈ വീല്, ഗവർണർ, വാൾവ്സ്, ഇതൊക്കെയാണ് നമുക്ക് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ, ഇതിൻ്റെ ഒരു ഫിഗറും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ലൈഡിലുണ്ട്, അതും നമുക്ക് അതിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിൽ ക്യാം ഷാഫ്റ്റ് ഉണ്ടാവും, സ്പാർക്ക് പ്ലഗ്, വാൽവ്സ്, അതായത് വാൽവ് രണ്ടെണ്ണം ഉണ്ട്, ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവ്, പിന്നെ എഞ്ചിൻ സിലിണ്ടറുണ്ട്, സിലിണ്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം കമ്പസ്റ്റൻ ചാമ്പർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, പിന്നെ അതേമാതിരി തന്നെ പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ്സിനാണ് നമ്മൾ സ്ട്രോക്സ് എന്ന് പറയുക. ഈ എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തിന് നമ്മൾ ടി ഡി സി എന്നാണ് പറയുക, ടോപ്പ് ഡെഡ് സെൻ്റർ എന്ന് പറയും. ഏറ്റവും താഴ്ഭാഗത്തിന് നമ്മൾ ബോട്ടം ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ബി ഡി സി എന്ന് പറയും. എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉൾഭാഗത്ത് ഏറ്റവും ടോപ്പ് ഭാഗത്തിന് നമ്മൾ ടി ഡി സി എന്നും, ഏറ്റവും താഴ്ഭാഗത്തിന് നമ്മൾ ബോട്ടം ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ബി ഡി സി എന്നാണ് പറയുക. അപ്പോൾ ഈ പിസ്റ്റൺ മോൾ ഭാഗത്തുനിന്ന് താഴ്ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ നമ്മളതിനെ പറയണതാണ് സ്ട്രോക്ക് എന്നാണ് പറയുക, ഒരു സ്ട്രോക്ക് എന്നാണ് പറയുക. പിസ്റ്റൺ മോൾ ഭാഗത്തുനിന്ന് താഴ്ഭാഗത്തേക്കോ അല്ലെങ്കിൽ താഴ്ഭാഗത്തുനിന്ന് മോൾ ഭാഗത്തേക്കോ ഒരു പ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഒരു സ്ട്രോക്ക് എന്നാണ് പറയുക. അപ്പോൾ അതിനാണ് നമ്മൾ സ്ട്രോക്ക്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ടു സ്ട്രോക്ക് എഞ്ചിൻസും ഫോർ സ്ട്രോക്ക് എഞ്ചിൻസും നമ്മൾ രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, കണക്റ്റിംഗ് റോഡുണ്ട്, പിന്നെ പിസ്റ്റണിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ വരകൾ കാണാം, അതിനാണ് നമ്മൾ പിസ്റ്റൺ റിങ്സ് എന്ന് പറയുക. അതേമാതിരി കമ്പസ്റ്റൺ നടക്കുന്നുണ്ട്, സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് സ്പാർക്ക് പ്ലഗ് മോഡിൽ കാണാം. ഇതൊക്കെയാണ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കമ്പാരിസൺ ഓഫ് എസ് ഐ എൻ സി എ എഞ്ചിൻസ്, അതായത് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് അല്ലെങ്കിൽ എസ് ഐ എഞ്ചിൻസിൻ്റെയും കമ്പ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസിൻ്റെ സി ഐ എഞ്ചിൻസിൻ്റെയും കൂടിയുള്ള കമ്പാരിസൺ. ആദ്യം നമുക്ക് എസ് ഐ എഞ്ചിൻസ് നോക്കാം. സ്പാർക്ക് ഇഗ്നിഷൻ, സ്പാർക്ക് ഇഗ്നിഷൻ ആകുമ്പോൾ അതിനകത്തൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും, പെട്രോളാണ് നമ്മൾക്ക് ഇതിനകത്ത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതിനകത്ത് എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എയർ ഫ്യുവൽ മിക്സ്ചറായിരിക്കും എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്തുണ്ടാവുക. അപ്പോൾ ആ എയർ ഫ്യുവൽ മിക്സ്ചറിനെ നമ്മൾ മിക്സ് ചെയ്യണമെങ്കിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യണം, നമുക്ക് കാർബ്യൂറേറ്റർ വേണം. അപ്പോൾ എസ് ഐ എഞ്ചിൻസിനകത്ത് കാർബ്യൂറേറ്റർ ഉണ്ടാവും, ഫ്യുവൽ പെട്രോളാണ് ഉപയോഗിക്കുക, എയർ ഫ്യുവൽ മിക്സ്ചറാണ് ഉണ്ടാവുക, പിന്നെ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. ഈ എയർ ഫ്യുവൽ മിക്സ്ചറിനെ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ടാണ് ബേൺ ചെയ്യിക്കുക, അപ്പോൾ അത് സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ലെസ് കംപ്രഷൻ റേഷ്യോ ആയിരിക്കും, ലെസ് വെയിറ്റ് ആയിരിക്കും, ഹൈ സ്പീഡായിരിക്കും, ലെസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ബട്ട് മോർ മെയിൻ്റനൻസ്, അതായത് മെയിൻ്റനൻസ് കോസ്റ്റ് ഹൈ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസിലുള്ളത്. ഇനി നമുക്ക് സി ഐ എഞ്ചിൻസിനെ നോക്കുകയാണെങ്കിൽ സി ഐ എഞ്ചിൻസിൽ ഫ്യൂവലായിട്ട് ഡീസലാണ് നമ്മൾ ഉപയോഗിക്കുക, കാർബ്യൂറേറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാർബ്യൂറേറ്റർ ഇതിനകത്ത്
നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാർബ്രേറ്ററിൻ്റെ ആവശ്യമില്ലാണ്ട് ഗവേണിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇതിനകത്ത് എയറാണ് എൻജിൻ സിലിണ്ടർ അകത്തേക്ക് പ്രവേശിക്കുക. എയർ എൻജിൻ സിലിണ്ടർ അകത്തേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ ഡീസലിനെ നമ്മൾ ഇതിനകത്ത് ഇഞ്ചക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക അപ്പോൾ മറ്റേ എസ് ഐ എൻജിൻസിൽ സ്പാർക്ക് പ്ലഗിന് പേർക്ക് സി ഐ എൻജിൻസിൽ ഇഞ്ചക്ടറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫ്യുവൽ ഇഞ്ചക്ടർ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഈ സ്ലോ ആയിരിക്കും, ഹൈ കമ്പ്രഷൻ റേഷ്യോ, മോർ വെയ്റ്റ്, മോർ കോസ്റ്റ് ബട്ട് ലെസ് മെയിൻ്റനൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സി ഐ എൻജിൻസിൽ ഉണ്ടാവുക. ഇനിയൊക്കെ പാർട്സ് കോമൺ ടു ബോത്ത് എസ് ഐ ആൻഡ് സി ഐ എൻജിൻസ്, അതായത് രണ്ട് എൻജിൻസിലും കോമൺ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി ഈ ഫിഗറിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എൻജിൻ്റെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ ആദ്യത്തെയാണ് ക്രാങ്ക് കേസ്. ദ മെയിൻ ബോഡി ഓഫ് ദി എൻജിൻ ഓഫ് വിച്ച് ദ സിലിണ്ടേഴ്സ് ആർ അറ്റാച്ച്ഡ് ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിംഗ് ഈസ് കോൾഡ് ക്രാങ്ക് കേസ്. അതായത് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ എൻജിൻ്റെ മെയിൻ ഭാഗമാണ് ക്രാങ്ക് കേസ് എന്ന് പറയുക. ഇതിനകത്താണ് എൻജിൻ സിലിണ്ടർ, സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ, ബാക്കി ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതിനാണ് നമ്മൾ ക്രാങ്ക് കേസ് എന്ന് പറയുക. ഇതിനാണ് ആദ്യത്തെ ഭാഗം ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണുന്നത്. ഇനി അടുത്തതാണ് സിലിണ്ടർ. അതായത് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പഷൻ നടക്കുന്നത് എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തായിരിക്കും. ആ സിലിണ്ടറിനകത്ത് എപ്പോഴും ഹൈ പ്രഷർ ഉണ്ടായിരിക്കും. എൻജിൻ സിലിണ്ടറിനകത്തായിരിക്കും പിസ്റ്റൺ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുക. ഇറ്റ് ഈസ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ പ്രോഡക്ട്സ് ഓഫ് കമ്പസ്റ്റൻ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി കൂൾഡ്. അതായത് എൻജിൻ സിലിണ്ടർ എപ്പോഴും കൂളിയിക്കേണ്ട കൂളിംഗ് പ്രോസസ് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ആണ് കമ്പസ്റ്റനൊക്കെ നടക്കുക. ഇതിനാണ് എൻജിൻ സിലിണ്ടർ എന്ന് പറയാം. സിലിണ്ടർ ഹെഡ്, അതായത് എൻജിൻ സിലിണ്ടറിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തിന് പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് വാൽവുകളും പോർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിലിണ്ടർ ഹെഡിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ്സ് മെയിൻ പർപ്പസ് ഈസ് ടു സീൽ ദ വർക്കിംഗ് എൻഡ്സ് ഓഫ് ദ സിലിണ്ടേഴ്സ് ആൻഡ് നോട്ട് ടു പെർമിറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഗ്യാസസ് ഓൺ ഓവർ ഹെഡ് വാൽവ് എൻജിൻസ്. അതായത് പുറത്തുനിന്നോ അകത്തുനിന്നോ വേറെ ഗ്യാസുകളൊന്നും കടത്തിവിടാണ്ട് സീൽ ചെയ്തിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഇത് എൻജിൻ സിലിണ്ടറിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തുള്ള പോർഷനാണ്. ഇതിനാണ് നമ്മൾ സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. അടുത്താണ് പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൗൺ ഷേപ്പ്ഡ് എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനിൽ മൂവ് ചെയ്യുന്നതാണ് ഭാഗത്തിനെ പറയുന്ന പേരാണ് പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ഫ്രീ ആയിട്ട് സ്ലൈഡ് ചെയ്യുക സ്ട്രോങ് പോർഷനാണ് ഈ പിസ്റ്റൻ്റെ. നമ്മൾ ഫിഗറിൽ കാണുന്ന മാതിരി പിസ്റ്റൻ്റെ മോൾ ഭാഗത്തിന് കുറച്ച് താഴെയായിട്ട് കുറച്ച് റിങ്സുകൾ കാണാം. ടോപ്പ് കമ്പ്രഷൻ റിങ്, സെക്കൻഡ് കമ്പ്രഷൻ റിങ്, ഓയിൽ കൺട്രോൾ റിങ്, അങ്ങനെ കുറച്ച് റിങ്സുകൾ ഉണ്ടാവും. പിന്നെ അതേമാതിരി തന്നെ ഇതിനകത്ത് കണക്റ്റിംഗ് റോഡ്, പിന്നെ കണക്റ്റിംഗ് റോഡ് ക്യാമ്പ്, കണക്റ്റിംഗ് റോഡ് ബോൾട്ടുകളൊക്കെ ഉണ്ടാവും. കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ടാണ് ടു സ്ട്രോക്ക്, ഫോർ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും എൻജിൻസിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എൻജിൻ സിലിണ്ടറിൻ്റെ അകത്ത് പിസ്റ്റൺ ഏറ്റവും മുകളിലെത്താണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞു ഏറ്റവും മുകളിലെത്താണെങ്കിൽ അതിനെ ടി ഡി സി അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നാണ് പറയുക. ഏറ്റവും താഴെയുള്ള ഭാഗത്തിന് ബി ഡി സി അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നാണ് പറയുക. പിസ്റ്റൺ മുകളിൽ നിന്നും, അതായത് ടി ഡി സി നിന്ന് ബി ഡി സി വരെ ഒരു പ്രാവശ്യം എത്തുമ്പോൾ നമ്മളതിനെ ഒരു സ്ട്രോക്ക് എന്നാണ് പറയുക. അതാണ് ഒരു സ്ട്രോക്ക്, അതാണ് പിസ്റ്റൺ എന്ന് പറഞ്ഞ പറയാനുള്ള കാര്യങ്ങൾ. അടുത്താണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കണക്റ്റിംഗ് റോഡ് ഇൻ ഓഫ്സെറ്റ് ഏരിയാസ് കോൾഡ് ത്രോസ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് എന്തിനാ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിസ്റ്റണിന് വരുന്ന പവറിനെ നമുക്ക് ഒരു റൊട്ടേറ്ററി മോഷനാക്കി മാറ്റാനായിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. അടുത്തത് എൻജിൻ ബെയറിംഗ്. ദ ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ ബെയറിംഗ്. ദ പർപ്പസ് ഈസ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ആൻഡ് അലോ പാർട്സ് ടു മൂവ് ഫ്രീലി. അതിനാണ് എൻജിൻ ബെയറിംഗ് ഉപയോഗിക്കുക, പാർട്സിനൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട്. ഫ്രിക്ഷൻ ഇല്ലാണ്ട് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കുറച്ചിട്ട് പാർട്സുകൾക്ക് മൂവ് ചെയ്യുക, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എൻജിൻ ബെയറിംഗ് എന്ന് പറയാം. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് വാൽവ്സ്. രണ്ട് വാൽവ്സാണുള്ളത്, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ എൻജിൻ സിലിണ്ടറിൻ്റെ അകത്തേക്ക് ഫ്യുവലിനെ കടത്തിവിടുന്നതാണ് ഇൻലെറ്റ് വാൽവ് എന്ന് പറയുക. അതേമാതിരി തന്നെ നമ്മൾ കമ്പസ്റ്റൻ ചെയ്ത് ഉള്ള
ഗ്യാസുകളെ പുറത്തേക്ക് തള്ളാനാണ് നമ്മൾ എക്സോസ്റ്റ് വാൽവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് വാൽവ്സാണ് എഞ്ചിനിലുള്ളത്, ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. അത് നമ്മളൊരു വാൽവ് ടൈമിങ് ഒക്കെ ടൈമറൊക്കെ ഉണ്ട്, ആ ടൈമറൊക്കെ വെച്ച് കറക്റ്റ് ടൈമിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യുക, അതേമാതിരി തന്നെ അതിൻ്റെ ടൈമിൽ എക്സോസ്റ്റ് വാൽവും ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണ് ഇൻലെറ്റ് വാൽവിൻ്റെയും എക്സോസ്റ്റ് വാൽവിൻ്റെയും പ്രവർത്തനം. കൂടാതെ ഈ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡായിരിക്കുന്ന സമയമുണ്ട് അറ്റ് ദ ടൈം ഓഫ് കംപ്രഷനും ആൻഡ് കമ്പസ്റ്റൻ. കംപ്രസ് ചെയ്ത് നമ്മൾ ആ കമ്പസ്റ്റൻ നടക്കുന്ന സമയത്തും ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡായിരിക്കും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എഞ്ചിൻ്റെ ഭാഗങ്ങൾ. ഇനി കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എഞ്ചിൻ്റെ ബേസിക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.